ആക്കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും പൊന്നോളം പ്രിയമോടെ കരുതിടാമീശോയേ കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും പൊന്നോളം പ്രിയമോടെ കരുതിടാമീശോയേ പലനാളായി പറയണമെന്ന് ഞാൻ കരുതിയതാം കാര്യങ്ങൾ പ്രിയമോടെയുള്ളു തുറന്നു ഞാൻ പറഞ്ഞിടുന്നേ പ്രിയമുള്ളൻ നീശോ മിശിഹായേ പ്രിയമുള്ളൻ നീശോ മിശിഹായേ കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും പൊന്നോളം പ്രിയമോളെ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്. ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. യെശയ്യാപ്രവചനം 64:8. പ്രവാചകനായ യെശയ്യാവ് മനുഷ്യനും ദൈവമായുള്ള ബന്ധത്തെ ആഴത്തിൽ ഉറപ്പിക്കുകയാണ്. പിതാവും ശില്പിയുമായ ദൈവം. ഈ ബന്ധം മനസ്സിലാക്കുന്ന ജനം ഭദ്രതയുള്ളവരാണ്. ഏത് പ്രതികൂലങ്ങളിലും ഭാരപ്പെട്ട് ഞരങ്ങേണ്ടി വരില്ല. യഹോവ മാറ്റമില്ലാത്ത ദൈവമാണ്. കാലങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ മാറിയേക്കാം. സ്വന്തക്കാരും ബന്ധക്കാരും ആശ്രയസ്ഥാനങ്ങളുമൊക്കെ ഇളകി മാറിയേക്കാം. എന്നാൽ യഹോവയാകുന്ന ദൈവത്തിന് യാതൊരു വിധമായ മാറ്റവുമില്ല. പ്രവാചകൻ ഓർപ്പിക്കുന്നു, മാറ്റമില്ലാത്ത ദൈവം നമ്മുടെ പിതാവാണ്. അവൻ മനസ്സിലുള്ള പിതാവും സർവ്വാശ്വാസം നൽകുന്ന ദൈവമാണ്. പിതാവ് എന്ന നിലയിൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകളെല്ലാം എല്ലായ്പ്പോഴും എൻ്റെ കണ്ണുമ്പിലിരിക്കുന്നു. ഇതാണ് പിതാവായ ദൈവം നമ്മുടെ പിതാവായി മാറ്റമില്ലാത്തവനായി ആശ്വാസം നൽകുന്നവനായി ബലമായി സങ്കേതമായി നമ്മെ ഉറപ്പിക്കുന്നത്. അടുത്തതായി മാറ്റമില്ലാത്ത ദൈവം നമ്മെ മെനയുന്നവനാണ്. ശത്രുക്കൾ യേശുവിനെ പരിഹസിച്ചു, ഇവൻ തച്ചൻ്റെ മകനല്ലയോ. പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളും അവിടുത്തെ കൈവേലയത്രേ. അൻഭൂമിയെയും ഭൂമണ്ഡലത്തെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. മനുഷ്യൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മനുഷ്യൻ്റെ ദൈവം അല്പം മാത്രം താഴ്ത്തിയാണ് സൃഷ്ടിച്ചത്. തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ ദൈവം അവനെ സൃഷ്ടിക്കുകയാണ്. ദൈവം തനിക്ക് സ്വന്തമാക്കുവാനും കീർത്തിയെടുക്കുവാനും പ്രശംസാ വിഷയമാക്കുവാനും അലങ്കാര വസ്ത്രമാക്കി രൂപം കൊള്ളിക്കുവാനും മനുഷ്യൻ്റെ ചില പണികൾ ചെയ്യുന്നു. മനുഷ്യൻ്റെ കഷ്ടതയിൽ പ്രയാസങ്ങളിൽ പ്രതികൂലങ്ങളിൽ തീച്ചൂളിലൂടെ കടത്തിവിടുമ്പോൾ ദൈവത്തിൻ്റെ പണിശാലയിലാണെന്നുള്ള ഉറപ്പോടുകൂടെ കഷ്ടതയിലെ ഉലയിൽ കടത്തിവിടുമ്പോൾ തമ്പുരാൻ നമ്മളെ ശുദ്ധീകരണം ചെയ്യുകയാണെന്ന് ഓർച്ചുകൊണ്ട് ഭാരപ്പെട്ട് ഞരങ്ങാതെ മാറിപ്പോകാതെ പിന്മാറിപ്പോകാതെ ദൈവം മാറ്റമില്ലാത്തവനാണെന്നും നമ്മെ മെനയുന്നവനാണെന്നും തിരിച്ചറിയാൻ കഴിയണം. നാം ഓർക്കേണ്ട മറ്റൊരു കാര്യം, നാം വെറും കളിമണ്ണാണ്. മനുഷ്യൻ വെറുക്കുന്ന സ്ഥാനം അത്രേ കളിമണ്ണ്. അതിൻ്റെ കിടപ്പും അത്തരത്തിലാണ്. എന്നാൽ നല്ല ശില്പിയായ കർത്താവ് നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുകയാണ്. ആരുമില്ലാതെ എല്ലാവരും തള്ളിക്കളയുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആയതുകൊണ്ട് തന്നെ കളിമണ്ണ് ചവിട്ടിയും കുടച്ചും മണൽത്തരികളില്ലാതെ പാകപ്പെടുത്തുകയാണ്. പിന്നീട് നല്ല ശില്പിയായ ഉടമസ്ഥൻ്റെ പ്ലാനിൽ അതിന് രൂപം കൊള്ളുവാൻ വേണ്ടി തൻ്റെ ചക്രത്തിന്മേൽ വെച്ച് ആവശ്യമുള്ള മനോഹാരിത നൽകുകയാണ്. കുശവിൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ നമ്മെ സമർപ്പിക്കുമ്പോൾ നാം ഓർക്കുക, തീച്ചൂള അനിവാര്യമാണ്. തീച്ചൂളിലൂടെ കടത്തിവിടുന്ന അനുഭവമുണ്ട്. ആയതുകൊണ്ട് തമ്പുരാന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് കുശവൻ നീയെ കളിമൺ ഞാനേ എന്ന് പാടുമ്പോൾ കർത്താവേ നീ അവിടുന്ന് എന്നെ
മെനയണമേ. ഉടമസ്ഥന് ഉപയോഗമുള്ള പാത്രമായി തീരുവാൻ തിമ എന്നെ തീച്ചുളിലൂടെ കടത്തിവിടുമ്പോൾ അതിന്റെ ജീവിതത്തിൽ ശുദ്ധി ചെയ്യുന്ന, ശക്തി വെളിപ്പെടുത്തുന്ന അനുഭവമാണ് തിരിച്ചൊരുവാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? രൂപം കൊണ്ട പാത്രം ഉപയോഗയോഗ്യമാക്കി ചേർക്കുവാൻ അതുകൊണ്ട് അവനെ തീയിൽ വെച്ച് ചുട്ടെടുക്കുകയാണ്. ഏത് ഉപയോഗത്തിന് വേണ്ടി പാത്രമുണ്ടാക്കുന്നു അതനുസരിച്ച് ചൂടിൽ കടത്തിവിടും. അത് പ്രതികൂലം വരുമ്പോൾ, വേദന വരുമ്പോൾ ജീവിതത്തിൽ പ്രത്യേകമായ രൂപഗുണമുള്ളതാക്കി തീർക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, മൺകലത്തിന്റെ ഉപയോഗമല്ല ഭരണിക്ക്, ഭരണിയുടെ ഉപയോഗമല്ല സ്ഫടികപാത്രങ്ങൾക്ക്. മേശയിലും മറ്റും വെക്കുന്ന അലങ്കാര സാധനങ്ങളുടെ രൂപം അതിലും വ്യത്യസ്തമാണ്. ആയതുകൊണ്ട് ശില്പിയാകുന്ന പിതാവായ ദൈവത്തിന്റെ പ്ലാനിൽ ഉപയോഗിക്കുന്നതനുസരിച്ച് ചൂടിൽ കൂടെ കടത്തിവിടും. ഭക്തൻ പറയുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കുശവനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉടമസ്ഥന് ഉപയോഗമുള്ള പാത്രങ്ങളായി ദൈവം ഞങ്ങളെ ഓരോ ഇടങ്ങളിലൂടെ തീയിലൂടെ കടത്തിവിടുമ്പോൾ പതറിപ്പോകാതെ, പിന്മാറിപ്പോകാതെ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവവത്തതിക്ക് വേണ്ടി താഴ്ത്തിയേൽപ്പിക്കുവാൻ കൃപ ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സമ്പത്തിൻ മേശക്കരികെ ലാസർ മുഖം എവിടെ കാണാൻ, കല്ലെറിയും ജനമധ്യത്തിൽ ക്ഷമയെന്തെന്നെങ്ങനെ അറിയാം. സമ്പത്തിൻ മേശക്കരികെ ലാസർ മുഖം എവിടെ കാണാൻ, കല്ലെറിയും ജനമധ്യത്തിൽ ക്ഷമയെന്തെന്നെങ്ങനെ അറിയാം. അന്നെന്നിൽ തന്നു നീ കഷ്ടതയുടെ വറുതിക്കാല, ആത്മീയതയുടെ പിള്ളത്തൊട്ടിൽ അന്നങ്ങനെ കരഗതമായി. വിധിവാക്കിൽ മുറിയും മനസ്സിൽ ക്ഷമയുടെ പാഠം പ്രിയമാ. കർത്താവെ കനിവായി കേൾക്കണമേ, ആത്മീയ സ്ഥിതിയൊന്നറിയണമേ. കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും, കുന്നോളം പ്രിയമോളെ കരുതിടമീശോ. മോഹങ്ങൾ മേച്ചൊരുവഴി ആത്മീയ മൂല്യം ചോർന്നു, നേട്ടത്തിൻ നീയൽ പ്രഭയിൽ പ്രാർത്ഥനകൾ അധിക പറ്റായി. മോഹങ്ങൾ മേച്ചൊരുവഴി ആത്മീയ മൂല്യം ചോർന്നു, നേട്ടത്തിൻ നീയൽ പ്രഭയിൽ പ്രാർത്ഥനകൾ അധിക പറ്റായി. അന്നെന്നിൽ തന്നു നീ ശൂന്യതയുടെ വേനൽക്കാലം, ആത്മീയതയുടെ സ്രോതസ് തുടരാൻ അന്നിൽ പ്രേരണയുണ്ടായി. വൻനിലയിൽ ചെന്നാൽ പോലും മറുവഴിയില്ലൊരു നാളും, കർത്താവെ പിരിയാനിടയാക്കരുതേ, ആത്മീയ സന്തതിയാക്കണമേ. കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും, പൊന്നോളം പ്രിയമോടെ പലനാളായി പറയണമെന്ന് ഞാൻ കരുതിയതാം കാര്യങ്ങൾ, പ്രിയമോടെ ഉള്ളു തുറന്നു ഞാൻ പറഞ്ഞിടുന്നേ. പ്രിയമുള്ളൻ നീശോ മിശിഹായേ, പ്രിയമുള്ളൻ നീശോ മിശിഹായേ. കുന്നോളം സൗഭാഗ്യം ഇന്നെന്നിൽ തന്നാലും, പൊന്നോളം പ്രിയമോളെ കരുതിടമീശോയേ.